ചെലവ് കുറയ്ക്കാൻ ഒരു മാർഗം എന്താന്ന് പറഞ്ഞപ്പോഴാണ് ആർസിഎം എന്നൊരു ഷോപ്പിലേക്ക് നമ്മുടെ എല്ലാം തറവാടായ നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, അതിലുപരി നമ്മുടെ എല്ലാം സ്വന്തമായ മീരേച്ചി പ്രിയേച്ചി ഒക്കെ രാജൻ സാറിന്റെ ഒക്കെ കൂടെയുള്ള ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ ആദ്യമായി കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്നപ്പോ അവിടെ ചന്ദ്രൻ സാറായിരുന്നു നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായ സ്റ്റാർവേൾ അച്ചീവർ ചന്ദ്രൻ സാറാണ് ഞങ്ങളെ ആർസിഎം പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തിയത്. അപ്പോ ആദ്യമായിട്ട് ആർസിഎമ്മിലേക്ക് കടന്നു വന്നത് വീട്ടിലെ ചെലവ് കുറയ്ക്കാൻ മാത്രമായിട്ടാണ്. പക്ഷെ ആ അതിലൂടെ എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടിയത് ഡോക്ടർ രാജൻ സാറിലൂടെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ നിമിഷവും ജീവിതത്തില് സാറിന് ഓർക്കാത്ത നിമിഷങ്ങളില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും. നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു തന്ന ആ ഒരു വ്യക്തിത്വത്തെയും ആ ഒരു പ്രസ്ഥാനത്തെയും ഒരിക്കലും നമ്മള് എന്തൊക്കെ വന്നാലും വിട്ടുകൊടുത്തില്ല. അതുപോലെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ആർസിഎം എന്നൊരു പ്രസ്ഥാനം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു മാസം അവസാനിക്കുന്ന ഒരു ഓഫറാണ് നമ്മുടെ ഗുഡ്ഡൗട്ടിന്റെ. പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഗുഡ്ഡൗട്ട്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തിലെ ഒരു ഒരു ഐറ്റെങ്കിലും ഗുഡ്ഡൗട്ടിന്റെ കഴിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഉറക്കം വരില്ല. കാരണം മാക്സിമം ഞങ്ങള് നോൺ വെജ് യൂസ് ചെയ്യല് കുറവുള്ള ഫാമിലി. അത് ആർസിഎമ്മിൽ വന്നതുകൊണ്ടല്ല, ഓട്ടോമാറ്റിക് ആദ്യമേ മുതൽ തന്നെ നമ്മളിത് ഉപയോഗിക്കൽ കുറവുള്ള ഒരാളാണ്. കാരണം ഹസ്ബൻഡിന് കോഴി ഫാമിലായിരുന്നു ജോലി ആയതുകൊണ്ട് അവിടുത്തെ അവസ്ഥകൾ അറിയുന്നത് കൊണ്ട് അദ്ദേഹം അത് കഴിക്കില്ല. വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിൽ ഒരു നേരം കഴിച്ചാലായി, ഇല്ലെങ്കിൽ ഇല്ല. അത്രയും ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ദിവസവും ഉണ്ടോട്ട് ഞങ്ങൾക്ക് വളരെ ഒരു വരദാനമായിട്ടാണ് ആർസിഎമ്മിൽ വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയത്. അത് പല വെറൈറ്റി ടേസ്റ്റിലും നമ്മൾ വെച്ചു കൊടുക്കുന്നത് മൂലം അത് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ. അപ്പൊ അത് സ്ഥിരം നമ്മുടെ വീട്ടിൽ അത് വേണം. അപ്പോ അതിന്റെ ഒരു ടാർഗറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് തന്നെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് ഒരുപാട് ഗുണം ചെയ്യും. അതിലൂടെ നമുക്ക് വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ നിത്യ ജീവിതത്തിലെ നമുക്ക് പല അസുഖങ്ങളും വരാൻ കാരണം എന്ന് പറയുന്നത് പ്രോട്ടീന്റെ അഭാവം മൂലം തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും ഒക്കെ സഹായമായ സാറ് തന്നെ പറയാം, നമ്മുടെ ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ സ്ട്രോങ് കൊടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനും. അപ്പൊ ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ കോശങ്ങളുടെ നിർമ്മിതിക്കും അതിന്റെ ഘടനയ്ക്കും ഒക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി, നഖം, നമ്മുടെ ചർമ്മം, ഇതിനൊക്കെ പ്രോട്ടീൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതില്ലാണ്ടൊക്കെ ആവുന്ന സമയത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇത് കൃത്യമായ അളവിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ 21 അമിനോ ആസിഡുകൾ, 20 തരം അമിനോ വെറൈറ്റി ഉള്ള അമിനോ ആസിഡുകൾ ഉണ്ട്. അതിൽ 21 തരം അമിനോ ആസിഡുകൾ ചേർന്നതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ അത് നമ്മുടെ മസിലുകളുടെ ഇതിനൊക്കെ മസിലുകൾ നല്ല രീതിയിൽ, അതായത് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പുകൾ കയറണമെങ്കിൽ, ഒരു കുഞ്ഞിനെ എടുക്കണമെങ്കിൽ, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വെയിറ്റോട് കൂടിയുള്ള ഒരു ബാഗ് തൂക്കണമെങ്കിൽ, ഇതിനൊക്കെ മസിൽസ് ആവശ്യമാണ്. അപ്പോ ഇതെല്ലാം നമുക്ക് ഇതിലൂടെ പ്രോട്ടീൻ ഹോർമോൺ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന രസങ്ങൾക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ മസിലുകളുടെ വലിപ്പവും അതുപോലെ തന്നെ അതിന്റെ ശക്തിയും വർദ്ധിപ്പിക്കുന്നു തോറും. അത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന്റെ അളവിനനുസരിച്ച് കൃത്യമായ അളവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ കുറയും. അതുമൂലം നമുക്ക് ഷുഗർ പോലെയുള്ള അസുഖങ്ങളെ നമുക്ക് കുറയ്ക്കാൻ, രോഗം തടയാൻ നമുക്ക് പ്രോട്ടീനോട് നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏറ്റവും ആവശ്യമാണ്. കാരണം 1 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ എന്ന അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഭക്ഷണ രീതിയിൽ നമുക്ക് ആ പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം ഇന്ന് എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും ഒക്കെ ഹോസ്പിറ്റലുകളും മെഡിക്കൽ ഷോപ്പുകളാണ്. ദിനം പ്രതി ഇപ്പൊ കാഞ്ഞിരപ്പോട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചുങ്കം സെന്റർ ഉണ്ട്. ചുങ്കം സെന്ററിൽ 2 മെഡിക്കൽ ഷോപ്പ് അടുത്തടുത്തായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ മോൻ നമ്മുടെ കേരളീസം പഠിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോ പറയാം എന്റെ തൊട്ടമ്മ പുതിയ മെഡിക്കൽ ഷോപ്പ് വന്നിരുന്നു. അങ്ങനെ ആദ്യം എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. ഇപ്പൊ തൊട്ട് വന്നാലും കൂടി അത്രയും ജനങ്ങളാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് പല അസുഖങ്ങളും വരുന്നത് പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ ഇതെല്ലാം കുറയുന്നത് കൊണ്ട് തന്നെയാണ്.
അപ്പൊ കൃത്യമായ രീതിയിൽ അത് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. പണ്ടത്തെ കാലത്ത് അമ്മാമ്മമാരായാലും പണ്ടത്തുള്ള ആളുകളുടെയും ആരോഗ്യസ്ഥിതി ഇന്ന് നോക്കിയാൽ നല്ല ചുറുചുറുക്കോട് കൂടിയിട്ടുള്ള ഒരു ആരോഗ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇന്ന് ഞങ്ങൾ കണ്ട ഒരു അനുഭവമാണ്, എന്റെ കൂടെ സജിത മാഡം ഉണ്ടായിരുന്നു, അതുപോലെ വിന്ദ മാഡം ഉണ്ടായിരുന്നു, ചന്ദ്രൻ സാർ ഉണ്ടായിരുന്നു, മിനി മാഡം, ബൈജു മാഷ്, അങ്ങനെ കുറച്ചു പേര് കൂടി ഞങ്ങൾ ആ ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷന് വേണ്ടി ഞങ്ങൾ ഓരോ വീടുകളും കയറി ഇറങ്ങായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഒരു ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയാണ് വന്ന് സംസാരിച്ചത് ഞങ്ങളോട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇവിടുത്തെ ഒരു അമ്മയില്ലേ, ഇവിടെ ആൾക്കാരില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു അമ്മയും മോളാണ്, മോള് ജോലിക്ക് പോയി, അമ്മ വയ്യാതിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു 10-50 വയസ്സിന് മേലെ ആയിരിക്കും, അതുകൊണ്ടാണ്, അപ്പൊ കെടുപ്പാണോ എന്ന് ചോദിച്ചാൽ കെടുപ്പ് തന്നെയാണ്, അന്നേരം വിളിച്ചാ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ചു, അവര് പുറത്തേക്ക് വന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സങ്കടം തോന്നി. വയസ്സ് ചോദിച്ചാൽ 54 വയസ്സ്, 54 വയസ്സിന് ഒരു വയസ്സാണോ എന്ന് എനിക്ക് തോന്നണില്ല. അത്രയും വയസ്സായി ശോഷിച്ച് മുടിയൊക്കെ നിറച്ച് കാണുമ്പോ തന്നെ എന്താ പറയാ, അത്രയും നമുക്ക് വേദനജനകമായ ഒരു വിഷമ സ്ഥിതിയാണ്. പക്ഷെ അതേ സ്ഥാനത്ത് 67 വയസ്സ് കഴിഞ്ഞ് എന്റെ അമ്മ ഇന്നും ചുരുചുരുക്കോട് ഓടി നടക്കാണ്. കാരണം ഇതിന്റെ ഒരു വ്യത്യാസമാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, ഇന്നത്തെ ഒരു അനുഭവമാണ് എന്റെ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിന്റെ അഭാവം മൂലം എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുടി പൊട്ടിപ്പോവാ, സ്കിൻ ഡ്രൈ ആവാ, അതുപോലെ തന്നെ മാക്സിമം സ്ത്രീകൾക്ക് ഉണ്ടാവും എന്തൊക്കെ ചെയ്താലും ഭയങ്കര ക്ഷീണമായിരിക്കും അവർക്ക്. അതുപോലെ ചില ആളുകൾ ഒരുപാട് ചോറൊക്കെ കഴിക്കും, ഭക്ഷണം ഓവറായിട്ട് കഴിക്കും. കാരണം പ്രോട്ടീൻ കുറയുന്ന ആളുകൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല, അത്രത്തോളം വിശപ്പ് ഉണ്ടാവും അവർക്ക്. അപ്പൊ അവർ എത്ര ഭക്ഷണം കഴിച്ചാലും മതി എന്നുള്ള ഒരു തോന്നല് ആമാശയത്തിൽ നിന്ന് വരില്ല, അപ്പൊ അത്രയും അവർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പ്രോട്ടീന്റെ കുറവ് കൊണ്ട് വരുന്നതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മസിൽ കുറവ്, കൈകാല് വേദന, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊക്കെ നീർക്കെട്ട് വരാം, ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മുടെ എല്ല് പൊട്ടിപ്പോവാ, എല്ല് ഒടിഞ്ഞു പോവാ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് മൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ വിറ്റാമിൻസിന്റെ കുറവ് മൂലം പല രോഗങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റും വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ. നമുക്ക് വിറ്റാമിൻ എ കുറഞ്ഞ കാഴ്ചശക്തി നമുക്ക് നഷ്ടപ്പെടും, അതുപോലെ നമ്മുടെ കൈകാൽ കരിപ്പ് ഉണ്ടാവും, മരവിപ്പ് ഉണ്ടാവും. ഇതൊക്കെ വിറ്റാമിന്റെ എ കുറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ ബി കുറഞ്ഞാൽ വരുന്നതാണ് നമുക്ക് വായുപുണ്ണ്, അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതും ഒക്കെ നമുക്ക് അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് വിറ്റാമിൻ സി വരുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്. അപ്പൊ ഈ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭാഗത്ത് പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഒരു ദൂരെ അകത്ത് അപ്പുറത്ത് സ്ഥലങ്ങളിൽ മഴ പെയ്താൽ കൂടി നമുക്ക് പനി, ജലദോഷം എല്ലാം വരും. ഇപ്പൊ ഈ അടുത്ത് തന്നെ കുറെ പല വീടുകളിലും നമുക്ക് കാണാം, ഒരാൾക്ക് പനി വന്ന അടുത്താൾക്ക് വന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീട്ടിൽ അത് വന്നിട്ടേ ഇല്ല. എത്രയോ രോഗമുള്ള അവസ്ഥയിൽ ഉള്ള ആളുകളുടെ അടുത്തേക്ക് നമുക്ക് പോയാലും അത് നമുക്ക് വരുന്നില്ല. പ്രതിരോധ ശേഷി നമുക്ക് എല്ലാവർക്കും കൂടുതലാണ്. കാരണം നമ്മൾ ഇത്രയും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഒരു സിസ്റ്റത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നങ്ങൾ വരുന്നില്ല. വന്നാൽ തന്നെ വരില്ല എന്നല്ല, വന്നാൽ തന്നെ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ നമുക്ക് ഈ കുറഞ്ഞു കഴിഞ്ഞാൽ ഈയുടെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ നല്ല സ്കിന്ന് കിട്ടാനും നല്ല മുടി വരാനും ഒക്കെ നല്ലതാണ് വൈറ്റമിൻ ഈ. ബ്യൂട്ടി സ്കിൻ എന്നാണ് പറയുന്നത്, അത്രയും ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് പറയുന്നത്, അത്രയും നല്ലതാണ് നമുക്ക് വൈറ്റമിൻ ഇ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ എല്ലുകൾക്ക് പല്ലിനൊക്കെ ദോഷം ചെയ്യുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൂര്യപ്രകാശത്തിനാണ്. കാരണം ഇന്ന് നമുക്ക് പല സ്ത്രീകളും വീടിന്റെ ഉള്ളിൽ അടച്ചപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പുറത്തിറങ്ങാൻ നേരമില്ല, വെയിൽ കൊള്ളാൻ നേരമില്ല, അപ്പൊ പല അസുഖങ്ങളും നമുക്ക് അതിലൂടെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ തടയാൻ നമുക്ക് വിറ്റമിൻ ഡി വളരെ നല്ലതാണ്. അതുപോലെ വിറ്റമിൻ കെ ഉണ്ട്. ഇത് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു മുറിവുണ്ടാവുമ്പോൾ ധാരധാരിയായിട്ട് രക്തം പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് വൈറ്റമിൻ കെ ഉള്ളത് കൊണ്ട് വളരെ നല്ലതാണ്. വാർന്നു പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ വിറ്റമിൻ ബി12, ഓർമ്മശക്തിക്ക്, അതിനൊക്കെ ഒരുപാട് നല്ലതാണ്. ബി12 കൈകൽതരിപ്പ് ഇല്ലാതാക്കാനും നല്ലതാണ്. അങ്ങനെ പല ഗുണങ്ങളും നമുക്ക് വിറ്റാമിൻസിലൂടെ ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം പ്രോട്ടീനുകളെ ഏറ്റവും കൂടുതൽ നോൺ വെജിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വെജിറ്റബിൾസിൽ. അപ്പോ ഏറ്റവും കൂടുതൽ പ്രോട്ടീന്റെ അപാകത മൂലം പ്രശ്നങ്ങൾ വരുന്നതും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത്രയും അപാകത വരാൻ കാരണം? അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ആസിയം എന്നൊരു പ്രസ്ഥാനം ഗുഡ്ഡോട്ട് എന്ന ഒരു സെക്ഷൻ നമുക്ക് കൊണ്ടുവന്നു തന്നത്. വളരെ രുചിപ്രദമായ പല രീതികളിലും നമ്മുടെ ഇഷ്ടാനുസരണം വയ്ക്കാൻ പറ്റിയ നല്ലൊരു സെഗ്മെന്റ് തന്നെയാണ് ഗുഡ്ഡോട്ട്. അത് നമുക്ക്
കൊടുക്കാൻ കുറെ ആളുകളും ഇപ്പോഴും അത് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെയും ഇത്തിരി ഇപ്പൊ മാറ്റം വന്നത് ന്യൂഡിൽസ് വന്നപ്പോഴായിരിക്കും. പക്ഷെ ഗുഡ് ഓട്ടിന്റെ ഒക്കെ നമുക്ക് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വരുമ്പോൾ നമ്മൾ അത് വെച്ച് കഴിഞ്ഞ ഓരോ സ്പൂൺ വരുന്ന ആളുകൾക്ക് കൊടുത്തു നോക്കൂ, വളരെ വേഗത്തിൽ അത് ചെലവാകും, അതിന്റെ ടേസ്റ്റ് ആകി കഴിഞ്ഞാൽ അവർ വാങ്ങാണ്ടിരിക്കൂല. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങളുടെ വീട്ടില് ഒരു ചേച്ചി വന്നപ്പോ ഞാൻ വീട്ടിൽ അതാ വെച്ചേക്കണം. അപ്പൊ ഇതെന്താണ് ഏതാണെന്ന് ചോദിച്ചു നമ്മുടെ ഡിസ്പ്ലേ വാർഡ് കണ്ട്. അപ്പൊ ഞാൻ അവരോട് കാര്യം പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്പൂൺ കൊടുത്തത്, ഇപ്പൊ ഡെയിലി ആള് വന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് സെയില് കിട്ടാനൊന്നുമില്ല, നമ്മൾ ആ സെയില് എത്തിപ്പിടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി അടുത്തത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകളിലേക്ക്, നമ്മുടെ ഗുഡ് ഓട്ടിന്റെ പ്രൊഡക്റ്റുകളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രോട്ടീസ് ആൻഡ് പ്രോട്ടീസ് പ്ലസ് ആണ്. അത് വളരെ രുചിപ്രദമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത് പല ടേസ്റ്റിലും പല രുചികളിലും നമുക്ക് അത് ഉണ്ടാക്കാം. ഏറ്റവും ഒളിമ്പിക്സിൽ തന്നെ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ള നീരജ് ചോപ്രയാണ് അതിന്റെ അംബാസിഡർ. ഒരുപാട് സന്തോഷം നമുക്ക് അഭിമാനിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടി വിയിലെ അതിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോ ശരീരം നമ്മളെ കോരി ധരിച്ചു എന്ന് പറയാം. ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഈ ഒരു ആളാണല്ലോ നമ്മുടെ ഗുഡ് ഓട്ടിന്റെ ഒരു എന്താ പറയാ ബ്രാൻഡ് അംബാസിഡർ ആന്ന് പറഞ്ഞപ്പോ എനിക്ക്, ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു, മോനെ അല്ലേ നമ്മുടെ ഗുഡ് ഓട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായ നീരജ് ചോപ്രയാണ് ആൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് തന്നെ എന്റെ വീട്ടിൽ ഒരാൾക്ക് കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു, മാനസികാവസ്ഥയായിരുന്നു. അപ്പൊ അത്രയും സന്തോഷം തോന്നി. അപ്പൊ ഗുഡ് ഓട്ടിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഈ രണ്ടായിട്ടാണ്. നമുക്ക് ഇതിനെ നോക്കാം. നമുക്ക് ഇത് എന്തൊക്കെയാണ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിൽ വരുന്നത്. എന്താണ് പ്രോട്ടീൻ? അത് നമുക്ക് ഏറ്റവും അത്യാവശ്യ ഘടകം തന്നെയാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബോഡിയുടെ നമുക്ക് ഹെൽത്തിക്കും സ്ട്രോങ്ങിനും ഒക്കെ ആവശ്യമുള്ളത് തന്നെയാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ബിൽഡിംഗ് നമ്മുടെ നിർമ്മിതിക്ക് ഏറ്റവും അത്യാവശ്യമാണ്, നമ്മുടെ ശരീര നിർമ്മിതിക്ക് ഏറ്റവും അത്യാവശ്യമാണ് പ്രോട്ടീൻ. പിന്നെ നമ്മുടെ എനർജി ലെവല് നമുക്ക് കൂട്ടിത്തരാൻ അത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രോട്ടീന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഐറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രോട്ടീൻ ഡിഫിഷ്യൻസി നമുക്ക് ഉണ്ടാവുന്നത്, ഇതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആവുക, അത് പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മസിലുകളിൽ അവിടെ ഇവിടെ വേദനകൾ വരാം. പിന്നെ വരുന്നതാണ് നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും, നമുക്ക് എപ്പോ നോക്കിയാലും നമ്മൾക്ക് ഇങ്ങനെ കെടുക്കണം ഉറങ്ങണം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര എനർജി ഉണ്ട് നമുക്ക് ചെയ്യാൻ പോയാലും ഒരു ജോലി കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ നല്ല സ്മൂത്ത്നെസ് ആക്കി തരാൻ നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും ഇത് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലിനെ, അപ്പോ ഈ ഈ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ലീക്കായി പോവാണ്. എല്ലുകൾക്ക് എപ്പോഴും വേദന, ഞാൻ പറഞ്ഞില്ലേ എല്ലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് പ്രോട്ടീന്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞില്ല അത് അപ്പുറത്ത് മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ ജലദോഷം പനി വരും. ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മള് രോഗാവസ്ഥയിലേക്ക് മാറുന്ന, നിസാരം വരുമ്പോഴേക്കും നമ്മൾ ക്ഷീണമായി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥകളിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നമുക്ക് സോയയിലാണ് അടങ്ങിയിരിക്കുന്നത്. സാധാരണ നോൺ വെജിനേക്കാളും ഏറ്റവും കൂടുതൽ വെജിറ്റേറിയനിലാണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മുടെ ഇന്ത്യയിൽ തന്നെ 70% ആളുകൾ നമുക്ക് പ്രോട്ടീന്റെ കുറവ് മൂലമാണ് പല രോഗങ്ങളും നമുക്ക് വരുന്നത്. ഇതിൽ നിന്ന് നോക്കി നോക്കൂ, 4 വയസ്സ് മുതലേ നമുക്ക് 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് 19 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ന്യൂഡിൽസ് കൊടുത്താൽ മതി കുട്ടികൾക്ക്, വേഗത്തിൽ പ്രോട്ടീൻ, കൃത്യമായ പ്രോട്ടീൻ അതിലുണ്ട്. അതുപോലെ തന്നെ 9 വയസ്സ് മുതൽ 13 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ 34 ഗ്രാം പ്രോട്ടീൻ. അതുപോലെ പെൺകുട്ടികൾക്ക് 14 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് 46 ഗ്രാം പ്രോട്ടീൻ. അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ 14 മുതൽ 18 വയസ്സ് വരെ ആണെങ്കിൽ 52 ഗ്രാം പ്രോട്ടീൻ വേണം. അതുപോലെ മൂമണ്ണ് ലേഡീസിനാണെങ്കിൽ 19 വയസ്സ് മുതൽ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ 54 ഗ്രാം പ്രോട്ടീനും 19 മുതൽ 70 വരെ 57 ഗ്രാം പ്രോട്ടീനും. ഇത് ഗവൺമെന്റിന്റെ ഒരു കണക്കിന് അനുസരിച്ചാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് 1 കിലോ വെയിറ്റുള്ള ആൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ എന്ന ലെവലിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 60 കിലോ വെയിറ്റുള്ള ആൾക്കാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഇത് എന്തൊക്കെയാണ് നമ്മുടെ ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മുടെ ഗുഡ് ഓട്ടിലുണ്ട്, ഇതിന്റെ കുറച്ച് ഐറ്റങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിലൊക്കെ നമുക്ക് നോക്കിക്കോളൂ ഇതിന്റെ പ്രോട്ടീന്റെ അളവുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രോട്ടീസ് പ്ലസിലാണെങ്കിൽ 55% ഉണ്ട്, പ്രോട്ടീസിൽ 52% ഉണ്ട്, വെജിറ്റേറിയൻ ബൈറ്റ്സിൽ 25%,
അതുപോലെ തന്നെ നൂഡിൽസില് 13.6% നമ്മുടെ പുലാവിലെ 14% നമ്മുടെ ബിരിയാണിയിലെ 14%. അപ്പൊ ഇത്രയും പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, ബെനിഫിറ്റ് എന്താണെന്നാണ്, നമ്മുടെ മസിലുകളെ നല്ല ഉഷാറാക്കിയിട്ടുള്ള മസിലുകൾ കൊണ്ടുവരാൻ നമുക്ക് പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എനർജി ലെവൽ, എപ്പോഴും നമ്മൾ എനർജി ആയിട്ട് ഇരിക്കുന്നു, നമുക്ക് ക്ഷീണാട്ട ഇയട ബുദ്ധിമുട്ടുകളോ ഒന്നും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ കുറവ് മൂലം നമ്മുടെ പല്ലുകൾ പൊട്ടിപ്പോവുക, പൊടിഞ്ഞു പോവുക, അതൊന്നും ഇല്ലാണ്ട് നല്ല സ്ട്രോങ് ആയ പല്ലുകളെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ, അതായത് രോഗപ്രതിരോധ ശേഷി കൂടുതൽ തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫാറ്റിനെ ബാൻ ചെയ്യാൻ ഇത് സഹായിക്കും. കൃത്യമായ അളവിൽ പ്രോട്ടീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫാറ്റുകളെയൊക്കെ ബാൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആക്കിയിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. ഇനി വാട്ടി പ്രോട്ടീനിന്റെ ഗുണം, നമുക്ക് അതൊക്കെ എങ്ങനെയാണ്, എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എത്ര വിലയിലാണ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. 100% സസ്യാഹാരം അടങ്ങിയ സമ്പുഷ്ടമായതാണ് നമ്മുടെ പ്രോട്ടീൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ നോൺ വെജിറ്റബിൾ കിട്ടുന്ന പ്രോട്ടീനേക്കാളും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് സസ്യാഹാരത്തിലാണ്. പിന്നെ നമ്മുടെ ഈ പ്രോട്ടീൻസിൽ എന്തൊക്കെയാണ് ഉള്ളത്, പ്രോട്ടീൻസിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. ഇതിൽ സോയ പ്രോട്ടീൻ പ്രോട്ടീൻ ഉണ്ട്, കടലയുണ്ട്, ചെറുപയറുണ്ട്, ഓട്സ് ഉണ്ട്, ഇവൊക്കെ നല്ല രീതിയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീന്റെ ആവശ്യകത ഇത് കൃത്യമായ രീതിയിൽ ഇത് നിറവേറ്റി തരും. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ്. നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് അതിന് പ്രോട്ടീൻ കിട്ടും. നമുക്ക് സോയ പ്രോട്ടീൻ്റെ അത്ര നമുക്ക് കിട്ടിയില്ലെങ്കിലും അതിൽ നിന്ന് കുറച്ച് പ്രോട്ടീൻ കിട്ടും. പ്രോട്ടീൻ പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടർമാർ പറയും പാല് കുടിക്കണം, ഇറച്ചി കഴിക്കണം, മീൻ കഴിക്കണം എന്നൊക്കെ പറയും. ശരിയാണ്, അത് നമ്മുടെ രാജി സാർ പറയുന്നത് പോലെ അത് നമുക്ക് എന്താ പറയാ, നോൺ ഇറച്ചികളിൽ നിന്നും അതിൽ നിന്നും കിട്ടുന്നൊക്കെ പ്രോട്ടീൻ ആണ്, നാച്ചുറൽ പ്രോട്ടീൻ അല്ല. പക്ഷെ നമ്മുടെ ആണെങ്കിൽ നാച്ചുറൽ പ്രോട്ടീൻ ആണ്, അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ നമുക്ക് ഫ്രീ ആയിരിക്കും. പക്ഷെ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന പ്രോട്ടീൻ ഒരുപാട് കൂടി, കൊളസ്ട്രോൾ കൂടി, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്, പല അസുഖങ്ങൾ വരും. അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റില് കൊളസ്ട്രോൾ ഫ്രീ ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ അതെ, ഞാൻ പറഞ്ഞത് തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കാളും ഉയർന്ന പ്രോട്ടീൻ ഇതിലുണ്ട്. ഇതിൽ 52% പ്രോട്ടീൻ ഉണ്ട്. അതും തന്നെയല്ല, നമുക്ക് ആ ഇറച്ചി മീൻ വാങ്ങുന്നേക്കാളും ന്യായമായ വിലയിലും താങ്ങാവുന്ന വിലയിലും, അതായത് ന്യായമായതും താങ്ങാവുന്നതും ആർക്കും വാങ്ങാവുന്ന രീതിയിലാണ് ഇതിന്റെ വില നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, സോയ പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ അതായത് പച്ച ഗ്രീൻ ബീൻസിന്റെ അതുണ്ട്, പിന്നെ കടലമാവുണ്ട്, ഓട്സ് ഉണ്ട്, ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോയ പ്രോട്ടീനിൽ എന്തൊക്കെയുണ്ടെന്ന്, അതായത് നമ്മുടെ എന്താ പറയാ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സോയ പ്രോട്ടീന് ഭയങ്കര ശക്തിയുണ്ട്. പല ക്യാൻസർ രോഗങ്ങളെയും മാറ്റാൻ നമുക്ക് പറ്റാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ ഡെവലപ്മെന്റിന്, കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് നല്ല ഓർമ്മശക്തി തരും സോയ പ്രോട്ടീൻ. കുട്ടികളുടെ ഓർമ്മശക്തി ഭയങ്കരമായി കൂട്ടാൻ ഇതിന് നല്ല കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ കൂടും. എനർജി ലെവൽ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു പണി ചെയ്യുന്ന കൊടുത്ത് 2-3 പണികൾ നമ്മൾ വർക്ക് ഒരുപാട് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡയറ്റി ഫൈബർ ആണ്. അതുപോലെ നമ്മുടെ ഡയറ്റീഷൻ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നമുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് പീ പ്രോട്ടീൻ വരുന്നത്. പീ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതേ തന്നെ എന്താ പറയാ, ഹാർട്ടിന് നല്ല ഹെൽത്തി ആയിട്ട് നിർത്താനും നമ്മുടെ മസിലുകൾക്കും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാനും എല്ലാം നമുക്ക് വളരെ നല്ലതാണ് പീ പ്രോട്ടീൻ. അടുത്തെന്ന് പറയുന്നത് നമുക്ക് കടലമാവാണ് ഗരം ഫ്ലവർ. കടലമാവാണ് കേട്ടോ ഇത്. നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് ഇതിൽ കലോറി ബേൺ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല എല്ലുകള് തരാൻ, നല്ല സ്ട്രോങ് ആയ എല്ലുകൾക്ക് നമുക്ക് ഇത് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നമ്മുടെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ മെന്റൽ ഹെൽത്ത് നമ്മുടെ നിർത്താൻ നമുക്ക് വളരെ പ്രധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അനീമിയ പോലെയുള്ള അസുഖങ്ങളെ അതിൽ നിന്നൊക്കെ നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം കിട്ടും. അതിലുപരി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കടലമാവ്. നമ്മുടെ മുഖത്തേക്ക് എണ്ണമയം കളയാനൊക്കെ ഇത് വളരെ സഹായിക്കും. അതുപോലെ തന്നെ ഓട്സ്. ഓട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കും. അതുകൊണ്ടാണ് തടിയുള്ള ആളുകൾ ഓട്സ് കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ നമുക്ക് ഇത് വളരെ നല്ലത് തന്നെയാണ്.
ഇനി ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. റോട്ടീസ് പക്കാവട ഉണ്ടാക്കാം, അങ്ങനെ പല വെറൈറ്റി ഐസ്ക്രീം ഉണ്ടാക്കാം, ഗോപി മഞ്ചു, അതായത് നമ്മൾ പറയില്ലേ പ്രോട്ടീസ് 65, അങ്ങനെയുള്ള പല മോഡലിലും. അത് നമ്മുടെ ഇഷ്ടമാണ്, അതിനെ എങ്ങനെ രീതിയിൽ മാറ്റിയെടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ക്യാബേജ് തോരൻ പോലെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇതുകൊണ്ട് നമുക്ക് എന്താ പറയാ, വെജിറ്റേറിയൻ വെജ് റോൾ ഉണ്ടാക്കാം. ചിക്കൻ റോളിന് പകരം നമ്മള് അതിന് ചേർക്കുന്നതിന് ഇറച്ചിക്ക് പകരം നമ്മുടെ പ്രോട്ടീൻസ് വെച്ച് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാം. ചിക്കൻ കട്ട്ലേറ്റ്, അതായത് പ്രോട്ടീൻസ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. പല വെറൈറ്റിയിലും എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ രീതികളിൽ നമ്മൾ അത് മാറ്റി കൊടുക്കാം. നമ്മൾ ഒരു ഇപ്പൊ കുട്ടികൾക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ നമ്മൾ അവർക്ക് കൊടുക്കാം. ഇപ്പൊ പല പച്ചക്കറികളും വെജിറ്റബിൾസും തിന്നാത്ത കുറെ മക്കളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന ഐറ്റത്തിന് മുഴുവൻ പച്ചക്കറികളും ക്യാരറ്റ് ബീൻസ് അതുപോലെ ക്യാബേജ് ഇതെല്ലാം ഇട്ട് നമ്മുടെ വെജിറ്റേറിയൻ പ്രോട്ടീൻസും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഒരു മസാല കൂട്ട് ഉണ്ടാക്കി നമ്മുടെ ചപ്പാത്തിയിൽ നമുക്ക് റോൾ ചുറ്റി കൊടുക്കാം. അതുപോലെ തന്നെ കട്ട്ലേറ്റ് പോലെ ഉരുളങ്കിഴങ്ങൊക്കെ ഇട്ട് കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കാം. പല ടേസ്റ്റിലും മസാല ദോശയ്ക്ക് പകരം ഉള്ളില് ഉരുളങ്കിഴങ്ങ് വെക്കണേൻ്റെ ഒപ്പം തന്നെ ഇതും ചേർത്ത് നമുക്ക് വെക്കാം. ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ രുചി എന്താണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ആളുകളിലേക്ക് പ്രമോട്ട് ചെയ്യുക. പല രീതികളിലും ആളുകൾ ഒരേ രീതിയിൽ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. എന്റെ വീട്ടിൽ അങ്ങനെയാണ്, ഒരു ടേസ്റ്റിൽ വെച്ചു കൊടുത്താൽ പറ്റില്ല. അപ്പൊ പല മോഡലിനെ പല വെറൈറ്റിയിലും മാറ്റി മാറ്റി വെക്കും. അപ്പൊ അതവർക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് പ്രോട്ടീസ് പ്ലസ്. പ്രോട്ടീസ് പ്ലസ്സിൽ നമുക്ക് പീ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ കടലമാവ് ഉണ്ട്, സോയാ പ്രോട്ടീൻ ഉണ്ട്, ഓട്സ് ഉണ്ട്, അതിലുള്ളത് പിന്നെ ബി12 ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, കാൽസ്യം, ബി2, അയൺ. ഇതിൽ 55.01 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് ഉണ്ട്, റൈസ് പൗഡർ ഉണ്ട്, പീനൽ സീഡ് ഉണ്ട്, അതായത് പെരിജീരകം, ഇതൊക്കെ നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സോയ പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, കിനോവ, ഫ്ലാക്സ് സീഡ്, കടലമാവുണ്ട്, ഓട്സ് ഉണ്ട്, അരിപ്പൊടി ഉണ്ട്, പെരിഞ്ചീരക ഉണ്ട്, ഇങ്ങനെ പല വെറൈറ്റികളും നമുക്ക് ഇതിനുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരെണ്ണം ഈ പ്രോട്ടീൻ പ്ലസ് മാത്രം കഴിച്ചാൽ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ നമുക്ക് കൃത്യമായ രീതിയിൽ കിട്ടും. ഇത് നോക്കും, നമുക്ക് കിനോവയാണ്, കിനോവയുടെ കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ആണിത്. നമ്മുടെ ഹാർട്ടിന്റെ ഇതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഗ്ലൂക്കോസിന്റെ ബ്ലഡ് കറക്റ്റ് ആക്കി നമുക്ക് കൊണ്ടുപോകാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും, അതുപോലെ നമ്മുടെ തടി കുറയ്ക്കാൻ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. അതായത് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് പല വെറൈറ്റികളിലും ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീരവർഗത്തിൽ പെട്ട ഒന്നാണ് ഈ കിനോവ. അപ്പൊ അത് എന്താ പറയാ, അത്രയും വളരെ നല്ലതാണ്. ഇത് ഫ്ലാക്സ് സീഡ് ആണ്. ഇതും നമ്മൾ തടി കുറയാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തടി കുറയ്ക്കാൻ നല്ലതാണ്. ഇത് ഡയറ്ററി ഫൈബറിന് നല്ലതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ ലോ രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായ അളവിൽ കൊളസ്ട്രോളിന് കൊണ്ടുപോകാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡൈജഷന് കൃത്യമായ രീതിയിലുണ്ട്. അതുപോലെ തന്നെയാണ് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, വെയിറ്റ് ഒക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതേപോലെ ക്യാൻസർ പോലെയുള്ള പല അസുഖങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അടുത്തതാണ് പീനൻ സീഡ്, അതായത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം എന്താ പറയാ, നമ്മുടെ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ കുറച്ച് പെരിഞ്ചീരകം ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ടാവും. അത് നമ്മുടെ കഴിച്ച ഭക്ഷണം ദഹനത്തിന് ഏറ്റവും നല്ലതായതുകൊണ്ടാണ്. അത് നമ്മൾ ബിരിയാണി ആയാലും എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് രണ്ടെണ്ണം വായയിൽ ഇട്ടിട്ടാണ് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക. അത് അവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഒരു ബിരിയാണി വെക്കുകയാണെങ്കിൽ കൂടിയും അതിലും പെരിഞ്ചീരകവും ചേർക്കുന്നതൊക്കെ ഈ ദഹനം കൃത്യമായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബ്ലഡ് പ്രഷറിന് നല്ലതാണ്. അതുപോലെ നമുക്ക് ഒരുപാട് നമ്മുടെ ബ്ലഡിനെ ക്ലീൻ ആക്കി തരാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ക്ലീൻ ആക്കി തരാനൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിലുള്ളതാണ് ബി12. ഞാൻ നേരത്തെ പറഞ്ഞു ബി12ന്റെയും ബി2 സിങ്കിന്റെ ഒക്കെ കാര്യങ്ങൾ. നമുക്ക് അനീമിയ, അയൺ നമുക്ക് അനീമിയ പോലെയുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. സിങ്ക് അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. കുട്ടികളില്ലാത്ത ആണുങ്ങൾക്ക് സിങ്ക് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ഒരുപാട്
നമുക്ക് അതുപോലെ തന്നെ എല്ല് പൊട്ടിപ്പോകണേ ഡി ടു വൈറ്റമിൻ ഡി ടു ഏറ്റവും നല്ലതാണ്. ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫോർമേഷൻ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ വളരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബ്ലഡ് സെല്ലുകൾക്ക് ഏറ്റവും നല്ലതാണ് ഫോളിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് നല്ല കൃത്യമായ രീതിയിൽ പോകും. പിന്നെ കാൽസ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ നമ്മളെ സ്ട്രോങ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് ഉള്ളതാണ് ഈ കൊടുത്തേക്കണം ബി ട്വൽവിന്റെ ഉള്ളതിന്. അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണ്. പിന്നെ ഡി ടു എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് വളരെ സ്ട്രോങ് ചെയ്യുന്നു. അതുപോലെ ബോഡിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൻസുലിനെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വരുമ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തത് സിങ്കിന്റെ ആണ്. ഇമ്മ്യൂണിറ്റി ഫംഗ്ഷന് നല്ലതാണ്. അതുപോലെ നമ്മുടെ എന്താ പറയാ ഐ കണ്ണിന്റെ ഇതിന് നല്ലത്. അതുപോലെ ബാത്റൂമിലേക്കൊക്കെ നമുക്കിങ്ങനെ പോകുമ്പോൾ കൃത്യമായ ഒരു രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. അതുപോലെ അയൺ നമുക്ക് അനീമിയ പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടിത്തരാൻ അയൺ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വുമൺ ടാബ്ലറ്റിലൊക്കെ അത് ഒരുപാട് ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹീമോഗ്ലോബിൻ കുറവൊക്കെ വരുന്ന സമയത്ത് വരുന്നത്. അപ്പൊ അവർക്കൊക്കെ അത് വളരെ നല്ലതാണ്. അപ്പൊ അയൺ അതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത ഫോളിക് ആസിഡിന്റെ ഗുണങ്ങള്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. നമുക്ക് ദഹനം പ്രക്രിയ നല്ല രീതിയിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും ഒക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മുടി നഖം അതിനൊക്കെ ഫോളിക് ആസിഡ് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അതുപോലെ കാൽസ്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ എല്ലുകൾക്ക് ബലം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എല്ലുകൾക്ക് വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ല് പൊട്ടിപ്പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ള പല്ലുകൾ പൊട്ടി ചില ആളുകൾക്ക് എനിക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ പല്ലുകൾ ഇങ്ങനെ പൊടിഞ്ഞു പോവുക. അതൊക്കെ നമുക്ക് കാൽസ്യത്തിന്റെ കുറവ് മൂലം വരുന്നതാണ്. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ എല്ലുകൾ ഉണ്ടല്ലോ അതിങ്ങനെ പൊടിയുന്ന ഒരു തരം രോഗമാണ്. അപ്പൊ അതൊക്കെ കാൽസ്യം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് പുറത്തുള്ള പ്രോട്ടീൻസും അതായത് പ്രോട്ടീൻസും പ്രോട്ടീൻ പ്ലസും നമ്മുടെ ഉള്ളതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് കമ്പാരിസാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിനെ പുറത്തുള്ളതിനെ ന്യൂട്രല പോലെയുള്ള കമ്പനിക്ക് വരുന്ന വിലയും നമ്മുടെ വരുന്ന വിലയാണ് ഈ കൊടുത്തേക്കുന്നത്. അതിന് വരുന്നത് സോയ ചങ്ക്സിന് വരുന്ന 265 രൂപയാണ്. അത് പിന്നെ വരുന്നത് വേറെ വരുന്നുണ്ട്. അതിന് വരുന്നത് 595. അതേ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീസിന് 95, പ്രോട്ടീസ് പ്ലസിന് 131 ആണ്. ഇത് സാധാരണക്കാർക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ന്യൂട്രലയും മറ്റേ കമ്പനിയുടെ ഒക്കെ പ്രൊഡക്റ്റുകൾ ഉള്ളത്. പക്ഷെ നമ്മുടെ എന്ന് പറയണെങ്കിൽ ഏത് സാധാരണക്കാർക്കും നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോ അത്രയുമാണ്. പിന്നെ ഇതിൽ വരുന്ന പ്രൈസ് നമുക്കൊരു എന്താ പറയാ മാസൊക്കെ നോക്കുമ്പോൾ വരുന്ന വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമുക്ക് ഗുണനിലവാരം കൂടിയതും ന്യായമായ വിലയ്ക്ക് വാങ്ങാവുന്നതുമായ ഒരു ഐറ്റമാണ് നമ്മുടെ ഐറ്റം. ഇനിയിപ്പോ ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഐറ്റംസ്. നമുക്ക് പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്ന ഐറ്റങ്ങളാണ് ചീര, അതുപോലെ വെണ്ടക്കായ, അതുപോലെ ചൊരക്കിയ, ഉരുളൻകിഴങ്ങ്, നമ്മുടെ പരിപ്പ്, ചിക്കൻ, പിന്നെയാണ് നമ്മുടെ പ്രോട്ടീൻസും പ്രോട്ടീൻ പ്ലസും കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിലുള്ള പ്രോട്ടീനുകൾ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചീരയിലുള്ളതാണെന്നുണ്ടെങ്കിൽ പാലക് ചീരയിലുള്ളത് 2.9 ഗ്രാമാണ്. അതിലെ ഡയറ്ററി ഫൈബർ ആണെന്നുണ്ടെങ്കിൽ 0.7 ഗ്രാമാണ്. നമ്മുടെ വെണ്ടക്കായയിലാണെങ്കിൽ 1.9 ഗ്രാം പ്രോട്ടീനും ഡയറ്ററി ഫൈബറും 3.2 ഗ്രാമാണ്. പിന്നെ വരുന്നതാണ് ചുരക്കിയ. ചിലര് ചുരക്കിയ എന്ന് പറയും, ചിലര് ചിരവക്കായ എന്ന് പറയും. പല ഭാഗങ്ങളിൽ പല രീതിയിലാണ് അത് പറയുന്നത്. അതിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് 0.62 ഗ്രാമാണ്. ഡയറ്ററി ഫൈബർ വരുന്നത് 1.2 ഗ്രാം. പിന്നെ വരുന്നത് നമ്മുടെ ഉരുളൻകിഴങ്ങാണ്. അതില് 2 ഗ്രാം പ്രോട്ടീനും ഉണ്ട്, 2.2 ഗ്രാം ഡയറ്ററി ഫൈബറും ഉണ്ട്. പരിപ്പില് 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 3.45 ഗ്രാം ഡയറ്ററി ഫൈബറും. ചിക്കനില് 27 ഗ്രാം പ്രോട്ടീനും അതില് ഡയറ്ററി ഫൈബർ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നോൺ വെജിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയതാണ് നമ്മുടെ ഫുഡ്. ഇപ്പൊ നമ്മുടെ ഇത് നോക്കി നോക്കിയാൽ പ്രോട്ടീൻസിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ 52.35 ഗ്രാം പ്രോട്ടീനും ഡയറ്ററി ഫൈബർ 19 ഗ്രാം ഉണ്ട്. അതുപോലെ പ്രോട്ടീൻ പ്ലസ്സിൽ 55 ഗ്രാം പ്രോട്ടീനും 17.6 ഗ്രാം ഡയറ്ററി ഫൈബറും ഉണ്ട്.
അപ്പൊ അത്രയും ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഓരോ അതിലുള്ള അടങ്ങിയിട്ടുള്ള ഓരോ കണ്ടന്റിന്റെ ആണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ എല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത് വാങ്ങി നമ്മൾ എത്രത്തോളം ഉപയോഗിക്കണം അത്രയും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യം കിട്ടും. ഡെയിലി നമ്മുടെ മക്കൾക്ക് വെച്ച് കൊടുക്കുക, അവർക്ക് ഇത്രയും ഹാപ്പി വേറെ ഒന്നിലൂടെയും കിട്ടില്ല. അത്രയും രുചിപ്രദമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങളിലൂടെ ഒക്കെ നമുക്ക് പല രീതികളിലും ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു ഐറ്റത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ആണ് ഞാൻ അത്രയും പറഞ്ഞത്. പിന്നെ വരുന്ന ഒരു വ്യത്യാസമാണ് കമ്പാരിസൺ ഇപ്പൊ ഈ കാണുന്നത്. നിങ്ങള് മട്ടനയില് കിട്ടുന്ന കലോറി, കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ അത് വെച്ച് നോക്കുമ്പോ ഞാൻ ഈ അടുത്ത് പറയുന്നത് വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണ്. ഞാനിപ്പോ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. അതിലെ കലോറി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അറിയാം 1769 ആണ് നമ്മുടെ കയ്യിൽ. ബാക്കി എല്ലാത്തിലും കൊളസ്ട്രോൾ ഉണ്ട്, നമ്മുടെ കയ്യിൽ കൊളസ്ട്രോൾ ഇല്ല, സീറോ കൊളസ്ട്രോൾ ആണ്. അതുപോലെ കാൽസ്യം നമ്മുടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, 101 ഉണ്ട്. ഫൈബറ് 10.5 ഉണ്ട്. ഫാറ്റ് നമ്മുടെ ഏറ്റവും കുറവാണ് വരുന്നത്, 4.9. അതുപോലെ പ്രോട്ടീൻ നമുക്ക് ഏറ്റവും കൂടുതലാണ്, 24.5. അത്രയും ഗുണമുള്ള പ്രൊഡക്റ്റ് ആണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അത്രയും രുചിപ്രദമായ ഒന്നാണ് ഇത്. നമുക്ക് എന്താ പറയാ, ബീഫൊക്കെ ദൂരിയിരിക്കും, അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിലെന്തൊക്കെയാണ് നമുക്ക് അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന സസ്യങ്ങളിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും ഇതിലുള്ളത് നമുക്ക് സോയ പ്രോട്ടീൻ ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, അതുപോലെ തന്നെ പച്ച ഗ്രീൻ ബീൻസിന്റെ ആണ് പൊടിയാണ് അത്, അതുപോലെ കടലമാവിന്റെ പൊടി, അതുപോലെ നമ്മുടെ ഗോതമ്പ്, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തില് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളം തന്നെയാണ്. നമുക്ക് ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള ഒരു കണക്കിലാണ് നമ്മള് നമ്മുടെ ജീവിതത്തില് കൊണ്ടുപോകേണ്ടത് ഇന്ന്. അപ്പൊ ഒരു 60 കിലോ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം. പക്ഷെ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും 4 ലിറ്റർ എങ്കിലും വെള്ളം നമ്മൾ ഡെയിലി കുടിക്കണം എന്നാണ്. അത് കുടിച്ചാൽ തന്നെ മാക്സിമം നമുക്കുള്ള പ്രശ്നങ്ങള് ഇല്ലാതാകും. അപ്പൊ നമ്മുടെ ശരീരത്തിന് 60% രോഗങ്ങൾ വരുന്നതും നമുക്ക് വെള്ളത്തിന്റെ അഭാവം മൂലം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ കുറവ് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മലബന്ധം, അതുപോലെ തലവേദന, യൂറിൻ ഇൻഫെക്ഷൻ, അതുപോലെയുള്ള പല അസുഖങ്ങളും. മൈഗ്രെയിൻ തലവേദന ഒക്കെ വരുമ്പോൾ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ നിങ്ങളെ മൈഗ്രെയിൻ തലവേദന എന്നുള്ളത് മാറി കിട്ടും. അതായത് മാറി കിട്ടുന്ന കുറവായി നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് നല്ല മൈഗ്രെയിൻ തലവേദന വരാണെങ്കിൽ നിങ്ങൾ കുറെ വെള്ളം കുടിച്ചു നോക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. അതുപോലെ ഇതിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സോയ ഫ്ലേവർ. ഇതിന് 50% മാംസ്യം അടങ്ങിയതാണ് സോയ വെജിറ്റബിൾ മീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഇതിലോ ഏറ്റവും 20% കൊഴുപ്പ്, സോയയിലുള്ള 20% കൊഴുപ്പ് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. മാംസ്യത്തിലുള്ള അത്ര തന്നെ പ്രോട്ടീൻ തന്നെ സോയ പൊടിയിലുണ്ട്. മാംസ്യത്തിലുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലുണ്ട് നമ്മുടെ സോയ പ്രോട്ടീനിലോട്ട് ഉണ്ട്, അത്രയും ധാരാളം ഉണ്ട് സോയ പ്രോട്ടീൻ. അതുപോലെ തന്നെ രക്തത്തിലുള്ള നല്ല കൊളസ്ട്രോളിനെ ഇത് കൂട്ടാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് നമ്മുടെ സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. നമ്മുടെ കിഡ്സിലൊക്കെ നമുക്ക് ധാരാളം ചേർത്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ കൂടാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് കിഡ്സ് കഴിക്കുന്ന പിള്ളേരൊക്കെ എപ്പോഴും 12 മണി 1 മണിയായാലും അവരോട് കെടുക്കാൻ പറഞ്ഞാൽ കൂടി കെടുക്കില്ല, അത്രയും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പൊ അത്രയും നല്ല ഗുണമുള്ള ഒന്നാണ് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്. ഇത് നമുക്ക് സ്തനാർബുദം, പ്രമേഹം, ഛർദി, അതിസാരം എന്ന് പറഞ്ഞ ഛർദി, നിർത്താതെ ഛർദിക്കുന്ന അവസ്ഥ, അതുപോലെ ഓസ്റ്റിയോപൊറോസിസ് ഞാൻ പറഞ്ഞില്ലേ, എല്ല് പൊട്ടിപ്പോകുന്ന അവസ്ഥകള്, ക്യാൻസർ, അങ്ങനെ സംബന്ധമായ പല അസുഖങ്ങൾക്കും ഉള്ള ആളുകൾക്കൊക്കെ ഇത് നല്ലതാണ്. ഉള്ള ആൾ കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഒരു പരിമിതി വരുന്ന നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് നമുക്ക് വീറ്റ്, വീറ്റിൻ പ്രോട്ടീൻ. അത് നമുക്ക് തരുന്നത്, ഇത് ഗുണം എന്ന് പറയുന്നത് ഗോതമ്പിൽ നിന്നും എടുക്കുന്ന ഒരു തരം പ്രോട്ടീൻ ആണ്. ഇത് നമ്മുടെ അമിതവണ്ണം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ധാരാളം ഫൈബറും വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. അടുത്തത് വരുന്നതാണ് നമുക്ക് ബീൻസിൽ, നമ്മുടെ പച്ച ബീൻസ് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. കാരണം ഏട്ടന്റെ വീട്ടിലെ പാലക്കാട് കൃഷിയാണ്, അപ്പൊ അവിടെ ഉണ്ട്. ഇതിന്റെ മുകളിലിങ്ങനെ ഒരു തരി തരുന്നൊരു ഒരു മുള്ളു പോലെ ഉണ്ടാവും, നമുക്ക് ചെറിയ മുള്ളിന്റെ ഫോട്ടൊക്കെ ഇങ്ങനെ ഒരു മുള്ളു പോലെ ഉണ്ടാവും, അതുപോലെ ഉണ്ടാവും, ഒരു പിടിക്കുമ്പോ തന്നെ ഒരു ഇതുണ്ടാവും അത്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണിത്. ഇതിൽ ധാരാളം പ്രോട്ടീനും മാംസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സസ്യാഹാരം തന്നെയാണ് സോയാബീൻസ്. അതുപോലെ തന്നെ ഇതിനെ പാവപ്പെട്ടവന്റെ ഇറച്ചി എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്.
അതുപോലെ കുട്ടികളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ 50% പ്രോട്ടീനും വൈറ്റമിൻ ഫൈബർ ഒമേഗ 3 അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സോയാബീൻസിലെ. അപ്പൊ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലതാണ് ഒമേഗ 3, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊക്കെ ഇതിൽ ധാരാളം നമുക്ക് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വരുന്നതാണ് റിഫൈൻഡ് വീറ്റ്, അതായത് ശുദ്ധീകരിച്ച ഗോതമ്പ് എന്നൊക്കെ പറയും. അത് മലബന്ധത്തെ തടയാനും മൂലക്കുരുക്ക് ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തെറ്റായ ആർദ്രവം ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ, അയൺ, വൈറ്റമിൻസ്, മാഗ്നീഷ്യം എന്നീ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രോട്ടീൻ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അരിയേക്കാളും കുറച്ച് ഗോതമ്പ് കഴിച്ചാൽ മതി. അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് ഗോതമ്പ് കൊടുക്കാൻ നമ്മൾ പറയുന്നത്. അതുപോലെ തടി കുറയാനൊക്കെ ഏറ്റവും നല്ലതാണ്. അടുത്തത് എന്താണ്? കടലമാവ്. കടലമാവ് എന്ന് പറയുന്നത് കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുഖത്തൊക്കെ എണ്ണമയം മാറ്റാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ദഹനത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ കടലമാവ് ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ ഷുഗറ്, കൊളസ്ട്രോള് ഇവയെ നിയന്ത്രിക്കാനൊക്കെ നമ്മളെ കടലമാവ് സഹായിക്കുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കിനോവ. കിനോവ എന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോള്, ഷുഗർ ഇത് വരാതിരിക്കാനും വന്നാൽ അത് നിയന്ത്രിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിത വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മൾ പറയും തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു നേരം കിനോവ കഞ്ഞി വെച്ച് കുടിക്കുക. പിന്നെ കിനോവന്റെ പായസം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അത്രയും നല്ലതാണ്. ധാന്യങ്ങളുടെ അമ്മ എന്നാണ് കിനോവ അറിയപ്പെടുന്നത്. ഇതൊരു ചീരവർഗത്തിൽ പെട്ട ഒരു ധാന്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാ ഉണ്ടാവാന്നുള്ളത്. ഇതിന് അമിനോ ആസിഡുകള്, അതുപോലെ കാൽസ്യം, ഒമേഗ 3, ഫൈബർ ഉൾപ്പെടെ ഒരുപാട് നിരവധി ഗുണങ്ങൾ ഇതിനുണ്ട്. ഞാൻ ഇത് കാണിച്ചു തരാം കിനോവ എങ്ങനെ ഉണ്ടാവാന്ന്. എത്ര വെറൈറ്റി കിനോവ ഉണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5 വെറൈറ്റി കിനോവ ഉണ്ട്. പക്ഷെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന കിനോവ നമ്മള് ഇതാണ്, ഈ കാണുന്ന കിനോവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും വെറൈറ്റി കിനോവകൾ ഉണ്ട്. അപ്പൊ ഇതാണ് ചീരവർഗത്തിൽ പെട്ടതെന്ന് പറയാൻ കാരണം ഇതുപോലെയാണ്. അവിടെ ചീരയുടെ ആ വിത്തും ആ ഒരു ഫസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു അവസ്ഥയാണിത്. അതുപോലെ വരുന്നതാണ് പിന്നെ കോൺഫ്ലക്സ്. നമുക്കറിയാം നമ്മുടെ കടയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് കുട്ടികൾക്കും നമുക്കൊക്കെ വണ്ണം കുറയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ശ്വാസകോശത്തിലെ ക്യാൻസറിനെ തടയാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോൺഫ്ലക്സ് നമുക്ക് സൗന്ദര്യത്തിനും കാഴ്ചശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ അതിലെ വൈറ്റമിൻസ്, ഫൈബർ, മാഗ്നീഷ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പല അസുഖങ്ങൾ മാറാനും ഇത് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊഴലിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ ഇത് സഹായിക്കുന്നു. അതല്ല, കൊഴുപ്പ് അലിയിച്ചു കളയാൻ സഹായിക്കുന്നു പറയുമ്പോൾ അതുകൊണ്ടാണ് ഇത് വണ്ണം കുറയ്ക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളെ, സൗന്ദര്യം, ശരീര സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. ഇനി വരുന്നതാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അരിപ്പൊടി. അതായത് തവിട് കളയാത്ത അരിപ്പൊടിയിൽ ധാരാളം ധാതുക്കളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി അല്ല, നമ്മുടെ തവിട് കളയാത്ത അരിപ്പൊടി, നമ്മുടെ ഹർച്ചിയമ്പിന്റെ നമ്മുടെ സോന മസൂരി ഒക്കെ വാങ്ങിച്ച് പൊളിപ്പിച്ച് അത് കിട്ടുന്ന ഗുണമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് കടകളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന അരിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനം നല്ല സുഖമായിട്ട് നമ്മള് രാജാറ് പറയുന്ന പോലെ പഴം പോണ പോലെ തന്നെ അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് പല അസുഖങ്ങൾ വരുന്നതും നമുക്ക് ദഹനം ശരിയാവാത്തത് കൊണ്ടാണ്. ആ ദഹനം ശരിയായാൽ നമുക്ക് മാക്സിമം അസുഖങ്ങളും മാറ്റം കിട്ടും. അപ്പൊ അത്രയും സുഖമായിട്ട് ദഹനം നടക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദ്രോഗം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം ഇതൊക്കെ തടയാനൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. അത് വളരെ പോഷക മൂല്യമുള്ള ഒരു ന്യൂട്രിഷൻ സപ്ലിമെന്റ് തന്നെയാണ് ചണവിത്ത്. ഫ്ലാക്സ് സീഡൊക്കെ തടി കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഒമേഗ 3 ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ഇതൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇത് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ വൻകുടലിലെ ക്യാൻസർ ഇതൊക്കെ വരാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു. ഉള്ള ആളുകൾക്ക് അതൊരു പരിധി വരെ തളിക്കാൻ വരെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഭൂമിയിൽ ലഭ്യമുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് ചണവിത്ത് എന്ന് പറയുന്നത്. അത്രയും രുചിപ്രദമായ നല്ല ആരോഗ്യദായകമായ ഭക്ഷണമാണ്. അടുത്തത് വരുന്നതാണ് ഉലുവ. ഉലുവയുടെ പൊടിയാണ് അടുത്തത് വരുന്നത്. ഉലുവയിലെ അയൺ, പ്രോട്ടീൻ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതും തടി കുറയാൻ നല്ലത് തന്നെയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം രാത്രി നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ ഉലുവ ഇട്ട് വെക്കുക. ആ
ഉലുവയ്ക്ക് വെച്ചിട്ട് നേരം വെളുത്തതും ആ ഉലുവ നമുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയാൻ നല്ലതാന്ന് പറയും. അതും തന്നെയല്ല നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ നല്ലതാണ്. നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ഇത് വളരെ സഹായം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ ഉലുവ അരച്ച് തേച്ചാൽ തണുപ്പ് കൊണ്ട് നമുക്ക് അത് മാറി കിട്ടാൻ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി, നെഞ്ചിടിച്ചിൽ, വയറിൽ ദഹന പ്രശ്നങ്ങൾ ഇതൊക്കെ മാറാൻ ഉലുവ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കലോയിഡ് എന്ന ഒരു ഘടകം ഉലുവയിൽ ഉള്ളത് കൊണ്ടാണ് പല അസുഖങ്ങളും മാറാൻ നമുക്ക് സഹായിക്കുന്നത് നമ്മളെ. അതുപോലെ മലബന്ധം, പൈൽസ് ഒക്കെ നമുക്ക് ചൂട് കൂടുതലൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഉലുവ കഴിച്ചാൽ നല്ലത്, ഇത് മാറാൻ നല്ലത് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് പെരിജീരകമാണ്. പെരിഞ്ജീരകത്തില് നമുക്ക് ധാരാളം ശാരീരിക പ്രശ്നങ്ങൾ പെരിഞ്ജീരകം മൂലം നമുക്ക് മാറാൻ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ദഹനത്തിനും നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ പെരിഞ്ജീരകം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദര രോഗം, വായുകോപം, ഉറക്കമില്ലായ്മ, നെഞ്ചരിച്ചില്, വായനാറ്റം, അതൊക്കെ പെരിഞ്ജീരകം നല്ലതാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, വായ നാറാണെങ്കിൽ നമുക്ക് പോയിട്ട് രണ്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകം കഴിഞ്ഞ് പിന്നെ മണത്തൂക്കം ഭയങ്കരമായിരിക്കും. അത് അതിന് മാത്രമൊന്നല്ല, നമ്മള് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതായതുകൊണ്ടാണ് അത് അങ്ങനൊരു പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ നല്ലത് തന്നെയാണ്. ഇതും നമ്മുടെ ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കാൻ, നമുക്ക് ഒരു അഞ്ചാം പനിയൊക്കെ വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്, എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് നമുക്ക് കുളിക്കാനും കുടിക്കാനും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഉലുവിയ തരാം. കാരണം നമ്മുടെ ചൂടിനെ ശമിപ്പിക്കും. പ്രമേഹ രോഗികൾക്ക് മല്ലി വളരെ നല്ലതാണ്. ഇത് ഇൻസുലിൻ സ്രവത്തെ ഉത്തേജിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ധാരാളം വിറ്റമിൻ കെ, അതായത് വിറ്റമിൻ കെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ശരീരത്തിലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ചില ആളുകൾക്ക്. അത് വിറ്റമിൻ കെ കുറയുന്നത് കൊണ്ടാണ്. വിറ്റമിൻ കെ ധാരാളം ഉള്ള ആളുകൾക്കാണെങ്കിൽ അതുപോലെയുള്ള ഓവർ ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ധാരാളം വിറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മല്ലിയില്. അപ്പൊ അതുപോലെ തന്നെ അൽഷിമേഴ്സ് രോഗം, അതായത് നമ്മുടെ ഓർമ്മ കുറവ്, അതിനെ ഇല്ലാതാക്കാനൊക്കെ നമുക്ക് മല്ലി സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ്, ആന്റി ഓക്സിഡന്റ്, വിറ്റാമിൻ എ, ശ്വാസകോശത്തിലെ അറയിലെ ക്യാൻസർ, ഇതിനെയൊക്കെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് മല്ലി സഹായിക്കുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് വെളുത്തുള്ളി. ഇത് ഗ്യാസിനൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. വെളുത്തുള്ളിയില് കലോറി കുറവാണെങ്കിൽ കൂടി വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ബി ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ മറ്റ് പോഷകങ്ങളുടെ അളവും ഇതിൽ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ സാധാരണയായി വരുന്ന ജലദോഷം ഒക്കെ വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഈ അസുഖത്തെ നേരിടാനൊക്കെ സഹായിക്കും. നമുക്ക് നല്ല രീതിയിൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആ രക്തസമ്മർദ്ദം കുറയ്ക്കാനും വെളുത്തുള്ളി സപ്ലിമെന്റുകൾക്ക് കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനുഷ്യ പഠനങ്ങൾ, പല ആളുകൾ പഠിച്ചിട്ടുള്ള പഠനങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പച്ചന് ഒരുപാട് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അറ്റാക്കിന്റെ ആയിരുന്നു നെഞ്ചു വേദന കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പക്ഷെ അപ്പച്ചന്റെ വിചാരം അത് ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അപ്പച്ചൻ വെളുത്തുള്ളിയൊക്കെ ചുട്ട് കഴിക്കാറുണ്ട്. കാരണം ആ നമ്മുടെ വയറ് ശരിയായില്ലെങ്കിൽ ആ വെളുത്തുള്ളി ചുട്ട് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ദഹനം കൃത്യമായ രീതിയിൽ വരും. ഗ്യാസ് പ്രശ്നങ്ങൾ അസ്വസ്ഥതയുള്ള ആളുകൾക്കൊക്കെ വെളുത്തുള്ളി നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പല ഭക്ഷണങ്ങളിലും കറികളിലും നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ പരിപ്പൊക്കെ വെക്കുമ്പോൾ സാമ്പാറിലൊക്കെ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നമ്മുടെ ദഹനം, ഗ്യാസ് പ്രശ്നം, വായുകോപം ഒക്കെ ഇല്ലാണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി വരുന്നതാണ് നമുക്ക് സബോള, ഉണിയൻ. ഇത് നമ്മുടെ ഉള്ളിയിലെ വളരെയധികം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഫ്ലേവനോയിഡ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്. ഒരു എന്താ പറയാ, കോർസെറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് നമുക്ക് നമ്മുടെ സബോളയിലുണ്ട്. ഇത് ശക്തമായ ഒരു വിരുദ്ധ ഭാഷ്യ വിഷ്കാരമായതിനാലേ ഇത് ഉയർന്ന രക്തസമ്മർദ്ദം പോലെയുള്ള ഹൃദ്രോഗ സാധ്യതകൾ ഇത് കുറയ്ക്കുമെന്ന് പല പഠനങ്ങളും ഇതിന് പറഞ്ഞിട്ടുണ്ട്. പല പഠനങ്ങളും ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയിൽ പ്രത്യേകിച്ചും ആന്തോസൈനുകളും അടങ്ങിയിട്ടുണ്ട്. ആന്തോസൈനുകൾ എന്ന് പറഞ്ഞാൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യത വരുന്നത് വളരെ കുറവാണെന്ന് പറയാം. ഒന്നിലധികം ജനസംഖ്യ പഠനങ്ങൾ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂമർ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഫിസെറ്റിൻ, കോർസെറ്റിൻ, ഫ്ലാവനോയിഡ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആന്റി ഓക്സിഡന്റുകൾ, ഇതൊക്കെ ധാരാളം നമ്മുടെ സബോളയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് ഉപ്പ്. ഉപ്പ് നമുക്ക് ഒരുപാട് കഴിക്കുന്നതൊക്കെ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തരാൻ, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പ്രവർത്തനത്തെ ശരിയായി
പ്രവർത്തനത്തെ ശരിയായി സഹായിക്കാൻ നമുക്ക് ഈ ഉപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ തൈറോയിഡ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ തൈറോയിഡ് ശരിയായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് അയോഡിൻ എന്ന ധാതു അത്യാവശ്യമാണ്. അത് പല ഭക്ഷണങ്ങളിലും കാണപ്പെടുന്നു. ഒരു അയോഡിൻ കുറവ് നിങ്ങളുടെ ശരീരത്തെ തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന നിന്നും തടയുന്നു. അപ്പൊ ഉപ്പ് നമുക്ക് അളവിന് കഴിക്കണം, എന്നാ അതിന് മേലെ കൂടി പോകാനും പറ്റില്ല. ഉപ്പിന്റെ ആവശ്യം നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പൊ എല്ലാത്തിനും ഉപ്പ് വേണമെങ്കിൽ പോലും അതൊരു പരിധി ഒരു കൃത്യമായ ഒരു അളവിൽ കൊണ്ടുപോകണം. പണ്ടൊക്കെ പറയും ഉപ്പ് തിന്നവന് ബുദ്ധി ഉണ്ടാവില്ല, ബുദ്ധി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാര് നമ്മൾ ഉപ്പ് തിന്നണത് ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പൊ കൃത്യമായിട്ടൊരു രീതിയിൽ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ മതി, അതിന് മേലെ നമ്മൾ പോകരുത്. നമ്മുടെ പല അസുഖങ്ങളും കൂടുതലാക്കാനും അത് ഉപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്, അസുഖങ്ങളെ കൂട്ടാൻ. അപ്പൊ അത് കൃത്യമായ ഒരു അളവിൽ നിങ്ങൾ കഴിക്കുക. അതുപോലെ നിങ്ങളുടെ കോശങ്ങൾക്കും പേശികൾക്കും ടിഷ്യൂകൾക്കും വെള്ളം അത്യാവശ്യമാണ്. ഉപ്പ് നിങ്ങളുടെ ശരീരത്തിന് ഈ ഭാഗങ്ങൾ ശരിയായ അളവിൽ ദ്രാവകം നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മളിപ്പോ ഒരു ക്ഷീണം വന്നു, ടയേർഡ് വന്നു, നമ്മളൊന്ന് തളർന്നിരിക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചില സമയങ്ങളിൽ ഉപ്പിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. അതുപോലെ സോഡിയം പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ ക്ഷീണം മാറാൻ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ മാത്രമേ ഒരു ദിവസം ഉപ്പ് കഴിക്കാൻ പാടുള്ളൂ. അതിന് കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്, അത് പല അസുഖങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അടുത്തത് വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും അമൃതായ ഹെൽത്ത് കാർഡ് ഓയില്. അതും ഈ പൈസയിൽ ചേർത്തിക്കരുത്. ശരീരത്തിന്റെയും രോഗപ്രതിരോധ ശക്തിക്കും ദഹനശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിന്റെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും അപകട സാധ്യത കുറയ്ക്കുന്നു. അതുപോലെ നല്ല കൊളസ്ട്രോൾ കൂടുവാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും പ്രഷർ അതുപോലെ ഷുഗർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യ ലക്ഷണങ്ങളെ സാവധാനത്തിൽ ആക്കും. അതുപോലെ തിമിരത്തിന്റെ ആക്രമണത്തെ തടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇത് ചൂടാക്കുമ്പോൾ പല ക്യാൻസറിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതാക്കാൻ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് ബീട്രൂട്ട്. ഇത് നമ്മുടെ പുതിയ രക്തകോശങ്ങളുടെ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ അയൺ, സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിന്റെ അംശമുള്ളത് കൊണ്ട് തന്നെ അനീമിയെ ചെറുക്കാൻ സഹായിക്കുന്നു. അപ്പൊ അയൺ കുറയുമ്പോഴും ആണ് ഇരുമ്പിന്റെ അംശങ്ങൾ കുറയുമ്പോഴാണ് നമുക്ക് അനീമിയ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പൊ അതിനെ തടുക്കാൻ ഇത് വളരെ നല്ലതാണ്. നമുക്ക് ശരീരത്തിൽ ചോരയില്ലാന്നുണ്ടെങ്കിൽ പറയുന്നത് ബീട്രൂട്ട് ധാരാളം കഴിക്കാനൊക്കെ പറയും. അതൊക്കെ നല്ലതാ, ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ബീട്രൂട്ട്. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും പ്രമേഹ രോഗികൾക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രമേഹ രോഗികൾ വളരെ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്, കാരണം ദഹനത്തെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായ പല രോഗങ്ങളെ തടയാനും ഇത് ബീട്രൂട്ട് നമ്മളെ സഹായിക്കുന്നു. അതിന്റെ ഒരു ഡെയിലി എത്ര പേര് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും പൈപ്സ് വാങ്ങുന്നുണ്ട്, പക്ഷെ ഓരോ ഷോപ്പിലും ഈ ഒരു കറി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം അവിടെ കൊടുപിടിച്ചിരിക്കുക. എത്ര പേര് ഇത് ഉപയോഗിച്ച് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് യെസ് എന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ സന്തോഷമാണ്. കാരണം പലരും ഇത് ഉപയോഗിക്കുന്നില്ല. നിങ്ങളത് ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിന്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് ആണ്. കാരണം ഇത് നമ്മുടെ ബൈബ്സ് നമ്മൾ എപ്പോഴും കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വറുക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലിൽ നമ്മൾ ഇട്ട് വറുക്കുന്നുണ്ട്. ആ വറുക്കുമ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി മുളക് പൊടി ഉപ്പും അതുപോലെ നമ്മുടെ കറി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ വറുത്ത് നോക്ക്. അത് വെറുതെ നമ്മുടെ പിള്ളേര് തിന്നും, അത്രയും ടേസ്റ്റാ. അതിന് ശേഷം നമ്മൾ കറി വെക്കുക. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാണ്ട്, ഇത് നമ്മുടെ വെജിറ്റേറിയൻ പൈപ്സ് 2 പാക്കറ്റിന് ഒരു കറി പേസ്റ്റ് മതി കേട്ടോ. 1 പാക്കറ്റാണ് നിങ്ങൾ വെജിറ്റേറിയൻ പൈപ്സ് അല്ലെങ്കിൽ അച്ചാരത്തിക്ക എടുക്കുകയാണെങ്കിൽ അതിലേക്ക് പകുതി മതി, പകുതി എടുത്താൽ മതി, അത്രയും ഉപ്പുണ്ടതിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ വളരെ രുചിപ്രദമാണ്, നിങ്ങൾ ചെയ്ത് നോക്കൂ. പലരും ചെയ്യുന്നില്ല, അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അത്രയും അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രുചിപ്രദമാണ് ഈ സാധനം, അത്രയും ടേസ്റ്റ് ആണ്. എങ്കിലും നമുക്ക് ചേർത്തിരിക്കുന്നത് ഭക്ഷ്യയോഗ്യമായ പച്ചക്കറി എണ്ണയാണ്. അതുപോലെ തന്നെ തവിടെണ്ണയുണ്ട്, സവാളപ്പൊടിയുണ്ട്, വെളുത്തുള്ളി പൊടിയുണ്ട്, ജീരകമുണ്ട്, മല്ലിയിത്ത്, ഉലുവ, ചുവന്ന മുളക്, ബേയില എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ടയുടെ ഇലയാണ് കേട്ടോ. അതുണ്ട്, മഞ്ഞളുണ്ട്, പെരിഞ്ജീരകം, ഉണക്കിയ മാങ്ങാപ്പൊടി, അത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. തക്കാളിപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, ഇതൊക്കെ അടങ്ങിയ ഒരു മസാല കൂട്ടാണ് ഇത് കേട്ടോ. ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇത് ഉപയോഗിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് വെജിറ്റബിൾ കറികളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് രാജ്മ പയർ, അതും
ഭക്ഷണം തന്നെയാണ് രാജ്മ പയറും പൊടിപിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അത് അത്രയും ടേസ്റ്റ് ആണ്, നിങ്ങൾ അതൊക്കെ വാങ്ങി ഉപയോഗിക്കാം. അതിലേക്ക് ഈ കറി പേസ്റ്റ് ഉപയോഗിച്ച് വെച്ചാൽ വളരെ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ഉരുളൻകിഴങ്ങ് കറിയിലേക്ക്, നമ്മുടെ കടലക്കറിക്ക്, എല്ലാത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ കറി പേസ്റ്റ്. അപ്പൊ അത്രയും വളരെ നല്ല ഒരു ഐറ്റങ്ങൾ ഒക്കെ കൂടി, അത്രയും ഗുണപ്രദമായ പല ഇതുകളും, സോയാ പ്രോട്ടീൻ എല്ലാം കൂടി ഒത്തിണക്കിയ ഒന്നാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. അപ്പൊ നമ്മൾ എല്ലാവരും അത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കറി പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിന്റെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്, ഞാൻ കുറച്ച് മാത്രം ഇപ്പൊ പറഞ്ഞുള്ളൂ. അപ്പൊ ഓരോ ഐറ്റങ്ങളും നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് അതിലൂടെ ഒക്കെ എവിടെ പുറത്തുനിന്ന് പോയി നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമുക്കൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ ആസിയമിലെ ഓരോ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ, അതായത് രോഗം മാറുന്നു, ആരോഗ്യം കിട്ടുന്നു, അതിലൂടെ വരുമാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, ഇതെല്ലാം കിട്ടുന്ന ഒരൊറ്റ പ്രസ്ഥാനമേ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഇന്ത്യയിൽ തന്നെ ഉള്ളൂ. അതാണ് നമുക്ക് ആർത്യം. ഇത്രയും ദൈവ വരദാനമായി തന്നിട്ടുള്ള ഈ ഒരു നന്മ നമ്മൾ സ്വയം ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. അത് നമ്മുടെ വലിയൊരു കടമയാണ് മറ്റുള്ള ആളുകളിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവരും എത്തിക്കുക. ഈ ഓഫർ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും ഓഫർ ചെയ്യുക. ചിലപ്പോ ചില ആളുകൾ കുറച്ച് രീതിയുടെ വ്യത്യാസത്തിലാവും നിൽക്കുന്നുണ്ടാവുക. ഇന്ന് തന്നെ എല്ലാവരും അത് ചെക്ക് ചെയ്ത് ആ ഓഫർ കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു ജയാസ്യം, ഗുഡ് ആസ്യം, താങ്ക് യു ടു ഓൾ.